അതിന്റെ ഭയങ്കര കൂട്ടാ. നല്ല മനസ്സുള്ളവർ തമ്മിൽ പെട്ടെന്ന് ചേരും, പെട്ടെന്ന് ചേരി അടുക്കുകയും ചെയ്യും അല്ലേ. സത്യം, അത് എപ്പോഴാ പരിചയം, ആദ്യമായിട്ട് കണ്ടേന്നോ പരിചയപ്പെട്ടെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇന്ന് ഒരാവശ്യം വന്നാൽ, ഒരാവശ്യം ഇല്ലെങ്കിൽ പോലും വെറുതെ എങ്കിലും വിളിച്ച് നമുക്ക് സംസാരിക്കാൻ തോന്നുന്ന, ഇപ്പൊ സിനിമയിലേക്കൊക്കെ അപ്പുറത്താണ് ആ ബന്ധം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സിനിമയുടെ പേരിലോ ഒന്നിച്ച് അഭിനയിച്ചതിന്റെ പേരിലോ, അതിപ്പോ മനോജേട്ടനാണെങ്കിൽ ഇടയ്ക്ക് നമ്മൾ സംസാരിക്കാറുള്ളൂ, പക്ഷെ സംസാരിക്കുമ്പോൾ ഇപ്പൊ കുറെ കാലമായി ഒന്നും തോന്നാറില്ല. മഞ്ജു വാര്യറുമായുള്ള സൗഹൃദത്തെ കുറിച്ച് നടൻ ബൈജു സന്തോഷ്, രമേഷ് പിഷാരടി എന്നിവർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അമൃത ടിവിയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. മഞ്ജുവും ഈ ചാനൽ ഷോയിൽ അതിഥിയായി എത്തിയിരുന്നു. മഞ്ജു തിരുവനന്തപുരത്ത് വരുമ്പോൾ എന്നെ വിളിക്കും, ഞാൻ രാത്രി തട്ടുദോശയും ചിക്കൻ ഫ്രൈയും വാങ്ങിച്ചു കൊടുക്കുമെന്നും ബൈജു സന്തോഷ് പറയുന്നു. ഒന്നോ രണ്ടോ സിനിമകളിലേ ഞങ്ങൾ അഭിനയിച്ചിട്ടുള്ളൂ, ഭയങ്കര കൂട്ടാണ്, നല്ല മനസ്സുള്ളവർ പെട്ടെന്ന് ചേരുമെന്നും ബൈജു തമാശയോടെ പറയുന്നു. ഇത് മഞ്ജു വാര്യർ സമ്മതിക്കുകയും ചെയ്തു. അതെ അതെ, അത് അങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഒരു പക്ഷേ ഇപ്പൊ ഞാനും വിഷുവും തമ്മിൽ ഒരു സിനിമയിൽ പോലും ഒന്നിച്ച് അഭിനയിച്ചിട്ട് പോലും ഇല്ല, എന്നിട്ട് പോലും നമുക്ക് ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഒത്തുകിട്ടാന്ന് പറയണത് എനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ ഒരുപാട് സുഹൃത്തുക്കളൊന്നും എന്റെ ജീവിതത്തിലില്ല. പക്ഷെ ഇപ്പോഴും ഇന്ന് ഇവിടെ വരാൻ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യവും അതായിരുന്നു. കാരണം ഞാൻ കുറെ ചിരിക്കാൻ വരികയാണ്, മനസ്സിലുള്ള കുറച്ചുപേരെ ഇരിക്കുക, സംസാരിക്കുക, സന്തോഷമായിട്ട് തിരിച്ചു പോകാൻ എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. മഞ്ജു, മഞ്ജു തോണത്ത് വരുമ്പോ വിളിക്കും എന്നെ, രാത്രി മഞ്ജുന് തട്ടുദോശയും. ആദ്യമായിട്ട് എപ്പോഴാണ് കണ്ടതെന്നോ പരിചയപ്പെട്ടതെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇന്ന് ഒരാവശ്യം ഇല്ലെങ്കിൽ പോലും വിളിച്ച് സംസാരിക്കാൻ തോന്നിയയാളാണ് ബൈജു. സിനിമയ്ക്കൊക്കെ അപ്പുറത്താണ് ഈ ബന്ധമെന്നും എനിക്ക് തോന്നാറുണ്ട്. മനോജേട്ടനുമായും അങ്ങനെയാണ്, ഇടയ്ക്ക് ഞങ്ങൾ സംസാരിക്കാറുള്ളൂ, പക്ഷേ കുറേയായി സംസാരിച്ചിട്ടെന്ന് തോന്നുകയേയില്ല. ഇന്നലെ കണ്ടതുപോലെയാണ്, താനും പിഷുവും ഒരു സിനിമയിലും ഒരുമിച്ച് അഭിനയിച്ചിട്ട് പോലുമില്ല. ഒരുപാട് സുഹൃത്തുക്കളൊന്നും എൻ്റെ ജീവിതത്തിലില്ലെന്നും മഞ്ജു വാര്യർ വ്യക്തമാക്കി. മഞ്ജുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് രമേഷ് പിഷാരടിയും സംസാരിച്ചു. മഞ്ജുവിന് പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ കലങ്ങാനുള്ള ശേഷിയുണ്ട്. മഞ്ജു ഇപ്പോഴും സാധാരണ തിയേറ്ററിൽ മാസ്കും തൊപ്പിയും ചുരിദാറും ഇട്ട് സിനിമയ്ക്ക് പോകുന്നുണ്ട്. എല്ലാ സിനിമയ്ക്കും പോകും. ഞങ്ങൾ ഒരിക്കൽ പോയി, ഞാനും ചാക്കോച്ചനും മഞ്ജുവുമുണ്ട്. എന്നാൽ തന്നെയും ചാക്കോച്ചനെയും ആളുകൾ തിരിച്ചറിഞ്ഞെന്ന് രമേഷ് പിഷാരടി ഓർത്തു. സിനിമാ ലോകത്ത് മഞ്ജുവിൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് രമേഷ് പിഷാരടിയും കുഞ്ചാക്കോ ഭവനും. മൂവരും ഒരുമിച്ചുള്ള യാത്രകളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്ക് പങ്കുവെക്കാറുണ്ട്.